ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമുക്കറിയാവുന്നതാണ് യു എയിലെ ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ILOE എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമുക്കിവിടെ ഓൾറെഡി യു എയിൽ ആക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, ഇനി നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ ക്ലെയിം ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റിന് കണ്ടീഷൻസ് പറയാം. ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കണ്ടീഷൻസ് പറയാം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ILOE എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസിൽ സബ്സ്ക്രൈബ് ചെയ്ത് 12 മാസം കൺസെക്യൂട്ടീവ് ആയിട്ടുള്ള 12 മാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ പോരെ, ആ 12 മാസം നിങ്ങൾ ഒന്ന് ആ സെയിം ഒരു കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യണം എന്നില്ല, മൾട്ടിപ്പിൾ കമ്പനീസിലായിട്ട് 12 മാസം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ലീഗലി UAE ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളിവിടെ ലീഗലി ഉണ്ടായിരിക്കണം. ക്യാൻസലേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മാസമാണ് നിങ്ങളുടെ ഒരു ക്യാൻസൽ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 മാസത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ടൂറിസ്റ്റ് വിസയിലൂടെ ലീഗലി ആയിട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 3 മാസം നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുകയുള്ളൂ. ഇനി കോമ്പൻസേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളുടെ ബേസിക് സാലറിയുടെ 60% കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ബേസിക് സാലറി 1000 ദിർഹംസ് ആണെങ്കിൽ 600 ദിർഹംസ് ആണ് നിങ്ങൾക്ക് 3 മാസത്തേക്ക് കിട്ടുന്നത്. 1 ടൈം 3 മാസം മാത്രമാണ് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് റെസിഗ്നേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടില്ല. ടെർമിനേഷൻ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ടെർമിനേഷൻ എന്ന് പറയുന്നത് ഒരു പീസ്ഫുള്ളി ആയിട്ടുള്ള ടെർമിനേഷൻ ആണെങ്കിൽ മാത്രമേ കിട്ടൂ. അതായത് നിങ്ങളവിടെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻസ് കാരണം നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. കാരണം നിങ്ങളിത് പ്രൂവ് ചെയ്യണം, നിങ്ങളുടെ ടെർമിനേഷൻ ലെറ്റർ നിങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് അറ്റാച്ച് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിസിപ്ലിനറി അല്ലാതെ നല്ല രീതിയിലുള്ള ടെർമിനേഷൻ, നല്ല രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഡിസിപ്ലിനറി ആക്ഷൻ അല്ലാതെ നിങ്ങളുടെ പെർഫോമൻസ് ആവും അല്ലെങ്കിൽ വിത്തൗട്ട് എനി റീസൺ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഇതിൽ എലിജിബിൾ ആണ്. അതാണ് 3-ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഈ 3 മാസത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം ഇത് സ്റ്റോപ്പ് ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും അവർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് എങ്ങനെ ഇത് റിക്വസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിക്ക് ILOE.AE എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹോം പേജിൽ തന്നെ താഴെ നിന്ന് കാണാൻ പറ്റും സബ്മിറ്റ് യുവർ ക്ലെയിം. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലോഗിൻ പേജിലേക്കാണ് പോകുന്നത്. ഈ ഒരു പേജിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളൊരു പ്രൈവറ്റ് മെയിൻലാൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രൈവറ്റ് നിൽക്കാം, ഗവൺമെൻറ് ആണെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ്. ഇനി 3-ാമത്തെ ഓപ്ഷൻ നോൺ രജിസ്റ്റേർഡ് ഇൻ മൊഹ്ര എന്ന് പറയുന്നത് നിങ്ങളൊരു ഫ്രീ സോൺ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് 3-ാമത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സപ്പോസ് ഒരു ഫ്രീ സോൺ കമ്പനി ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു സ്ക്രീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ വന്ന ഉടനെ തന്നെ നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ MRH ID അല്ലെങ്കിൽ UID നമ്പറാണ്. UID നമ്പർ സെലക്ട് ചെയ്ത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് കഴിഞ്ഞ് റിക്വസ്റ്റ് OTP നിൽക്കുക. റിക്വസ്റ്റ് OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. ആ ഒരു മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങളുടെ ഹോം സ്ക്രീനിൽ അല്ലെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ മെയിൻ സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടിക്ക് ഇവിടെ ക്ലെയിം സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു സ്ക്രീനിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ചോദിക്കുന്നത് ഐ കൺഫേം ദി അബവ് ക്യാൻസലേഷൻ റീസൺ ആൻഡ് ഡേറ്റ് ആർ കറക്റ്റ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻസലേഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുന്നത്. നിങ്ങളൊരു ഫ്രീ സോൺ കമ്പനി ആണെങ്കിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നോട്ട് അപ്ലിക്കബിൾ, ഫ്രീ സോൺ ആണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഡീറ്റെയിൽസ് അപ്ലിക്കബിൾ അല്ല, റോങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയായാലും യെസ് എന്ന് അടിക്കുക. യെസ് എന്ന് അടിച്ചു കഴിഞ്ഞതിന് ശേഷം
ഇവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഐബാൻ നമ്പറാണ് കൊടുക്കേണ്ടത്, ഐബാൻ നമ്പറും അക്കൗണ്ട് നമ്പറും. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് അടിക്കണം, കാരണം ഇത് ഇവിടെ ഒരു വെരിഫിക്കേഷനാണ്. ഇത് നമ്പർ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ട ഒരു ചെക്കൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക, ഐബാൻ നമ്പർ അടിക്കുക, അക്കൗണ്ട് നമ്പർ അടിക്കുക. അതിനുശേഷം ഇവിടെ ഡോക്യുമെൻ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെർമിനേഷൻ ലെറ്റർ ഇവിടെ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ക്ലെയിം ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു SMS വരുന്നതാണ്, അതുപോലെ തന്നെ ഒരു ഇമെയിൽ വരും, രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിൽ. അതിൽ നിങ്ങൾക്ക് ദ വിൽ റെസ്പോണ്ട് ടു യു എന്ന് പറയുന്നുള്ള ഒരു മെസ്സേജാണ് വരാൻ പോകുന്നത്. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് വരുന്നതാണ്. ഇനി എലിജിബിൾ അല്ലെങ്കിൽ അതിൻ്റെ റീസൺസോട് കൂടി നിങ്ങൾക്കൊരു റിജക്റ്റ് ഇമെയിൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ കൺഫർമേഷൻ ഇമെയിൽ വന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസത്തേക്ക് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ ഈ ഒരു 60% ഓഫ് ദ ബേസിക് സാലറി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഹെൽപ്ഫുള്ളായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.